കോട്ടയം ജില്ലാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പരസ്യ പ്രചരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് അത്യാഡംബരത്തോടെ തന്നെ കൊട്ടിക്കലാശിച്ചു. ആരൊന്നാമൻ എന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു കോട്ടയത്തെ അവസ്ഥ. സാധാരണഗതിയിൽ NDA സ്ഥാനാർത്ഥി ഒരു നേർച്ചക്കോഴി കണക്കെ അവതരിച്ച് അസ്തമിക്കാറായിരുന്നു പതിവ്. ഇക്കുറി അതിന് മാറ്റം വന്നു. NDA സ്ഥാനത്തെ പ്രഖ്യാപിച്ച അന്ന് മുതൽ അവരുടെ പ്രചാരണ പരിപാടികളിൽ അടിമുടി മാറ്റം വന്നിരുന്നു. BJPയുടെ ഘടകകക്ഷി എന്ന പരിഗണന വേണ്ടുവോളം നൽകി കേന്ദ്ര നിരീക്ഷക സംഘം. കോട്ടയത്ത് തമ്പടിച്ച് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയായിരുന്നു. BJPയുടെ ഒരു വോട്ട് പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആർക്കോ നിർബന്ധമുള്ളതുപോലെ തന്നെ കാര്യഗൗരവത്തോടെയാണ് BJP ഇത്തവണ കോട്ടയത്ത് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. പ്രവർത്തന മികവിൽ ഒന്നാം സ്ഥാനം നൽകേണ്ടത് BJPക്കും BDSനും തന്നെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഘടകകക്ഷി എന്ന ആനുകൂല്യത്തിലാണ് സീറ്റ് കരസ്ഥമാക്കിയത്. തിരുവഞ്ചി രാധാകൃഷ്ണൻ്റെയും മോൻസ് ജോസഫിൻ്റെയും DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിൻ്റെയും നേതൃത്വത്തിൽ നല്ല പ്രവർത്തനമാണ് അവരും കാഴ്ചവെച്ചത്. എന്നാൽ പഴയ A ഗ്രൂപ്പിനെ നയിക്കുന്ന ചാണ്ടി ഉമ്മനും KC ജോസഫും കൂട്ടരും വേണ്ട വിധം സഹകരിക്കാതെ ഒരല്പം മാറി നിന്നതായി ഇപ്പോഴും കാണുന്നുണ്ട്. വലിയ പ്രതിസന്ധികളിൽ കൂടിയാണ് UDF സ്ഥാനത്ത് ഇക്കുറി കടന്നുപോയത്. യുദ്ധം തുടങ്ങി അടുത്ത ദിവസം തന്നെ പടത്തലവനായ മുന്നണി ചെയർമാൻ യുദ്ധമുഖത്ത് നിന്നും ഇറങ്ങി ഓടിയത് മുൻനിര പടയാളികളെ കുറേയേറെ പിന്നോട്ട് വലിച്ചുവെങ്കിലും അതെല്ലാം നിസ്സാരവൽക്കരിച്ച് മോൻസിനും കൂട്ടർക്കും വീണ്ടും മുന്നേറാൻ കഴിഞ്ഞു. മോൻസിൻ്റെയും തിരുവഞ്ചൂരിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം UDF ചെയർമാൻ കൂറുമാറിയതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും അയാൾക്ക് സ്ഥാനമാനങ്ങളോടുള്ള മതിഭ്രമമാണെന്നും പറഞ്ഞ് സ്ഥാപിക്കാനായി. കൂറുമാറിയ UDF ചെയർമാൻ LDFൽ ചാഴിക്കാടൻ്റെ ക്യാമ്പിൽ കയറിപ്പറ്റുമെന്നായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ വിശ്വാസം. എന്നാൽ NDA ക്യാമ്പിലെത്തിയതോടെ അതിൻ്റെ കഥയും അവിടെ അവസാനിച്ചു. തോൽവി ഭയന്ന് LDF കാണിച്ച പണിയാണിതെന്ന് പറയാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു UDF ക്യാമ്പുകൾ. എന്നാൽ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ ഉയർന്നുവന്ന ആക്ഷേപങ്ങൾക്ക് UDF സ്ഥാനാർത്ഥി നേരിട്ട് വന്ന് പത്രക്കാരെ കാണേണ്ട അവസ്ഥയുണ്ടായത് UDF ക്യാമ്പിലാകെ മ്ലാനത പുലർത്തി. സ്ഥാനാർത്ഥി തന്നെ ഒപ്പിട്ട് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങളിലെ പൊരുത്തക്കേടുകളാണ് പരാതിക്കാരൻ അടുത്തിടെ ഉയർത്തിക്കാട്ടിയത്. ഇടതുമുന്നണി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ വാസവനും അതിനെ തന്മയത്വത്തോടെ നേരിട്ടു. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സ്ഥാനാർത്ഥി മറുപടി നൽകട്ടെ എന്ന നിലപാട് വാസവൻ സ്വീകരിച്ചു. UDF സ്ഥാനാർത്ഥിയുടെ പാർട്ടിയിലെ വിമത വിഭാഗമാണ് ഇതിന് പിറകിലെന്നാണ് പൊതുവെ സംസാരം. ഇത്രയുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്തു തന്നെയാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കളത്തിൽ പിടിച്ചു തന്നത്. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ രണ്ടില ചിഹ്നം പതിച്ചു കിട്ടിയതിനാൽ ചിഹ്നം ജനത്തെ ബോധ്യപ്പെടുത്താൻ സമയം കളയേണ്ടി വന്നില്ല. മാത്രമല്ല ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ചാഴിക്കാടനെയായിരുന്നു. നടപ്പ് ലോക്സഭാ അംഗങ്ങളിൽ തങ്ങൾക്ക് അനുവദിച്ച വികസന തുക ചില്ലി പൈസയില്ലാതെ മണ്ഡലത്തിൽ മുടക്കിയ ഏക സാമാജികനെന്ന ആ പെരുമയും പേരും ചാഴിക്കാടന് അനുകൂലമായൊരു ഘടകമാണ്. CPMന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. പാർലമെൻ്റ് ഇലക്ഷൻ മാത്രമല്ല വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെയും തുടർന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ റിഹേഴ്സലാണിതെന്നും മധ്യകേരളം പിടിച്ചെടുക്കുമെന്നുമുള്ള വീറോടും വാശിയോടും കൂടിയാണ് CPMും CPIയും കളത്തിൽ നിറഞ്ഞാടുന്നതെന്നും വ്യക്തം. എന്തായാലും മണി ഗ്രൂപ്പിലെ പ്രവർത്തകരെ ജോസ് നെയ്യുരുക്കി പണിയെടുപ്പിച്ചിട്ടുണ്ട്. കോട്ടയം ഒരു UDF മണ്ഡലമാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുത്തത്. എന്നാൽ KM മാണി ഉണ്ടായിരുന്ന കാലത്താണ് ഇത് UDFന്റെ കൂടെ നിന്നിട്ടുള്ളത്. KM മാണിയും K കരുണാകരനും ഇല്ലാത്ത മുന്നണി UDF അല്ല, എന്തോ കളഞ്ഞ അണ്ണാൻ മാത്രമാണെന്നാണ് ഇന്ന് UDFന്റെ മറുപക്ഷക്കാർ പറയുന്നത്. എന്തായാലും ഇവർ തമ്മിൽ തർക്കിച്ചു നിൽക്കുമ്പോൾ കറുത്ത കുതിരയായി NDA സ്ഥാനാർത്ഥി കളന്നിറഞ്ഞാടുന്നതാണ് ഈ പോയ വാരങ്ങളിൽ കോട്ടയം നിരത്തുകളിൽ പൊതുജനം കണ്ടുവരുന്നത്. എന്തായാലും ത്രികോണ മത്സരം നടക്കുന്നുവെന്ന് പൊതുവെ അറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ത്രികോണ മത്സരം നടക്കുന്നത് കോട്ടയത്താണ്. അടിയൊഴുക്കുകൾ പ്രതീക്ഷിച്ച മൂന്ന് മുന്നണി നേതൃത്വങ്ങളിലും ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. ഇനി അതിനൊരു പരിസമാപ്തിയാകുന്നു ഈ കടുത്ത ത്രികോണ മത്സരത്തിൽ. ആരാണ് മുൻപന്തിയിൽ എത്തിയതെന്ന് ഒരു മാസത്തിനകം വളരെ വ്യക്തമായി തന്നെ അറിയാനുണ്ട്.